ഹരിയാനയിലെ കർണാലിലും പാനിപ്പെറ്റിലുമുള്ള 9 മണ്ഡലങ്ങളിലാണ് തിരിമറി നടന്നതായുള്ള ആരോപണം ഏറ്റവും ശക്തമായുള്ളത്. അതായത് തിരിമറി കാണിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങൾ ഈ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലാണ് വ്യക്തമായത്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതിയുടെ മേൽ അന്വേഷണമൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. 9 നിയോജക മണ്ഡലങ്ങളിലെ ഫലം എത്രത്തോളം മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം 37 സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ 48 സീറ്റുകൾ BJP നേടിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഒരു സീറ്റ് BJP നേടിയത് കേവലം 32 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. മാത്രമല്ല കർണാലിലും പാനിപ്പെറ്റിലുമുള്ള മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നിലനോക്കുമ്പോൾ കോൺഗ്രസിന് ആധിപത്യമുള്ള മേഖലകളിൽ BJP ക്രമാതീതമായി കടന്നുകയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു പോളിംഗ് ബൂത്തിൽ 75% വോട്ട് BJP അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്ന അവസ്ഥ. അത്തരത്തിൽ വലിയ അന്തരം രൂപപ്പെട്ടതിനെയാണ് കോൺഗ്രസ് വളരെയധികം ശക്തമായി തന്നെ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടു മണ്ഡലങ്ങളിലും വലിയ അട്ടിമറി സംഭവിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായ ഭൂപേന്ദ്ര സിംഗ് കൂടെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP അനുകൂലമായ നിലപാടുകൾ മാത്രം എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് അനുകൂലമായ ഒരു വിധി സംഭവിക്കുമെന്ന് ചിന്തിക്കാനേ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. വോട്ടിംഗിന്റെ ആദ്യ 1.5 മണിക്കൂർ ഇത്രയധികം പിന്നോട്ട് നിന്ന BJPക്ക് ഒരിക്കലും മുന്നോട്ട് വരുമെന്ന യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇത് അവരെ പോലും അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. കാരണം ഒരു ഘട്ടത്തിൽ 74-11 എന്ന രീതിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന കോൺഗ്രസ് പെട്ടെന്ന് 3-4 റൗണ്ട് മുതൽ എങ്ങനെ പിന്നോട്ട് പോയി എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ഏതായാലും ഈ മേഖലകളിൽ വലിയ രീതിയിലുള്ള തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് അവിടുത്തെ വോട്ടർമാർ തന്നെ പറയുന്ന ദൃശ്യങ്ങൾ നിരവധിയായ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കേണ്ട കാര്യമാണ് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ജനാധിപത്യ വ്യവസ്ഥയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. മാത്രമല്ല EVM ബാറ്ററി ചാർജുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 99% എങ്ങനെ നിൽക്കുന്നു എന്ന കാര്യത്തിലും വലിയ സംശയം ഉടലെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഈ സാഹചര്യം കൃത്യമായി തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഇനിയൊരു ചർച്ചയില്ല എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ BJPക്ക് അനുകൂലമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.